ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ടെക് ആൻഡ് ലോക്സ്. അതായത് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു ബോട്ടിൽ ആർട്ടാണ് ചെയ്യാനായിട്ട് പോകുന്നത്. പുറത്താണെങ്കിൽ അട്ടിപ്പൊളി മഴ നടക്കുന്നുണ്ട് കേട്ടോ. ഒച്ച നിങ്ങൾക്ക് ചിലപ്പോൾ കേൾക്കാതിരിക്കും, മഴ ഏകദേശമൊക്കെ അവസാനിച്ചു കേട്ടോ. അപ്പോഴേ മഴയൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര സുഖമാണ് ബെഡിൽ പുതച്ച് മൂടി കിടന്നുറങ്ങാനായിട്ട്. അതാണ് നമ്മളിത് ബെഡിൽ നിന്ന് ഇൻട്രോ എടുക്കുന്നത്. നമുക്ക് ലൈറ്റ് ഇടാം. അങ്ങനെ നമ്മൾ ലൈറ്റ് ഇട്ടിരിക്കുന്നു. അല്ല, മഴ ആയിക്കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര രസമല്ലേ. അയ്യോ, മഴ എന്നൊക്കെ പറയും. ഇപ്പോഴത്തെ ഒരു മഴ നമുക്കിപ്പോഴത്തെ കാലത്ത് അറിയാലോ, എപ്പോഴും മഴയായിരിക്കും. ഒരു മഴ തീർന്ന് അത് കഴിയുമ്പോൾ തന്നെ ആയിരിക്കും അടുത്ത മഴ വന്നുകൊണ്ടിരിക്കുക. അതുകൊണ്ട് നമ്മൾ നമ്മുടെ ക്രിയേറ്റിവിറ്റി അല്ലെങ്കിൽ ആർട്ട് മഴയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. മഴയൊക്കെ അതിൻ്റെ ഭാഗത്തൊക്കെ അങ്ങ് നടന്നോട്ടെ. നമ്മളപ്പോൾ ഇന്നൊരു ബോട്ടിൽ ആർട്ടാണ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ മഴയെക്കുറിച്ച് രണ്ടേ ഇത് പറഞ്ഞിട്ട് കിടക്കണ്ട. കാരണം ഈ മഴയത്ത് ഭയങ്കര രസമാണ്. നമുക്കൊരു ചെറു ചൂടുള്ളൊരു കട്ടൻ ചായ അല്ലെങ്കിൽ ഒരു പരിപ്പോട് അല്ലെങ്കിൽ ഉള്ളിവട കഴിച്ചിട്ട് അടിപൊളി ടേസ്റ്റ് ആട്ടോ. നിങ്ങൾക്ക് അങ്ങനെയല്ലേ? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ പരിപാടിയൊക്കെ ചെയ്യാൻ. അതുപോലെ മഴയത്ത് ചില പാട്ടൊക്കെ നല്ല രസമല്ലേ. ഇവിടെ മഴ ഏകദേശം അവസാനിക്കാറായി. അപ്പോഴാണ് ഞാൻ വീഡിയോ എടുക്കാൻ വിചാരിച്ചത്. നിങ്ങളെ പുറത്തെ കാണിച്ചു തരാം മഴ എവിടം വരെയൊക്കെ ആയി എന്ന്. മഴയായപ്പോഴാട്ടോ ഒരു പെയിൻ്റ് നമ്മുടെ വർക്ക് ചെയ്യാൻ വേണ്ടി ഒരു മൂഡായിട്ട് വന്നത്. മഴയൊക്കെ ഏകദേശം അവസാനിച്ചിരിക്കുന്നു. അയ്യോ, മഴ അങ്ങനെ പരിസമാപ്തി എത്തി നമുക്ക് പറയാം കേട്ടോ. ഞാൻ മഴയത്ത് എടുത്തേക്കണ രണ്ട് വീഡിയോ നിങ്ങളെ കാണിച്ചു തരാം. അടിപൊളി മഴ. മഴയുടേതായ പരിപാടിയൊക്കെ പോയി. ഇതുള്ളു ഐഷ് തുറക്കം കിട്ടും. ഈ ജെല്ല് തുറക്കാത്തന്നെ. അയ്യോ കണ്ട, അങ്ങനെ ഒരു വലിയ മഴ പെയ്ത് തുറന്നിട്ടുണ്ട്. നമ്മുടെ ആർട്ട് വർക്കും കുച്ചാനായിട്ട് പോവാം. കണ്ട, ഒരു ബോട്ടിൽ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. എവിടെന്നാണെന്നറിയില്ല, എന്തായാലും ഒരു ബോട്ടിലൂടെ എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇതിലാണ് ഇന്ന് നമ്മൾ ബോട്ടിൽ ആർട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഇത് കണ്ടു, ടുക്കു 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 ടുക്കു, നിങ്ങൾക്ക് കാണാമോ? നമ്മുടെ ഒരു ഏഞ്ചലിനെ നമ്മൾ നമ്മുടെ മുറിയിൽ ഒരു ജഗ്ഗിലിട്ട് വെച്ചിട്ടുണ്ട്. പുള്ളി കുറച്ച് അഗ്രസീവാണ്, കാരണം അപ്പുറത്തെ അക്വേറിയത്തിലിട്ട് വെച്ച് നമ്മുടെ ഗോൾഡ് ഫിഷിനെ പതുക്കെ ഒന്ന് ആക്രമിച്ചു. അതുകൊണ്ട് നമ്മൾ ഇതിനകത്ത് ഒറ്റയ്ക്ക് പുള്ളിനെ ഒറ്റയാനായിട്ട് ഇവിടെ ഇട്ടേക്കുവാണ്. പുള്ളി കമ്പനി കേട്ടോ. എന്നുവെച്ചാൽ ഞാനിവിടെ വരുമ്പോൾ പുള്ളി തീറ്റ കൊണ്ടുവരാനാന്ന് വിചാരിച്ച ഇടയ്ക്ക് ഇങ്ങനെ കയറി വരും. കണ്ട, നമ്മൾ ഒരു ജഗ്ഗിൽ ഇച്ചിരി മണൽ നിറച്ച് വെച്ചാണ് ഞാൻ ആ പുള്ളിക്കാരനെ ഇട്ടേക്കണ അതിനകത്ത്. എന്തുണ്ടോ, ഈ ജഗ് ഇങ്ങനെ ആയതുകൊണ്ട് നിങ്ങൾക്ക് അവനെ കാണാൻ പറ്റുണ്ടോ എന്ന് എനിക്കറിയില്ല. അടിപൊളി കറണ്ട് പോയിട്ടോ. ഞാൻ കറണ്ട് വരുമ്പോൾ നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. അങ്ങനെ നമ്മുടെ കറണ്ട് വീണ്ടും വന്നിട്ടുണ്ട്. നിങ്ങളെ ഞാൻ അവനെ കാണിച്ചു തരാം. ഡാ അണ്ണ, കാണിക്കാന്ന് പറഞ്ഞപ്പോൾ അവൻ താഴേക്ക് ഇറങ്ങില്ല കേട്ടോ. ഇവിടെ വേണം, ഇവിടെ വേണം. അവിടെ പുള്ളി ഇപ്പം താഴേക്ക് ഇറങ്ങി വരില്ല കേട്ടോ. ഓ ഓ, നമ്മൾ അവൻ്റെ പുറകെ പോയിട്ട് വീട്ടിൽ വരുന്നു. എൻ്റെ പൊന്നു കോഴി, കോഴിയൊക്കെ ഭയങ്കര ഒച്ചയാട്ടോ. ആ ഇത് കണ്ടോ, പുള്ളി ഞാൻ ഇങ്ങോട്ട് വീട് വെക്കുമ്പോൾ ഞാൻ അങ്ങോട്ട് പോകട്ടോ. ഇവിടെ പാടാവിടെ, ഇവിടെ പാടാവിടെ. ആ ഇവനെ കാണിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഇന്നത്തെ നമ്മുടെ പരിപാടി നടക്കില്ല. നമുക്ക് നമ്മുടെ ബോട്ടിൽ എടുക്കാം. ബോട്ടിൽ ബോട്ടിൽ ഇവിടെ വരൂ, ഇവിടെ വരൂ. അപ്പോൾ ഇതാണ് നമ്മൾ ഇന്ന് എടുത്തിരിക്കുന്ന ബോട്ടിൽ. ഈ എന്തേ ഇത്, പുള്ളിയുടെ പേരൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. പോയി സൂം നോക്കട്ടെ. കയ്യിൽ ഫോൺ പിടിച്ചൊക്കെ അങ്ങനെ സൂം നോക്കാൻ നോക്കട്ടെ. ഇതുണ്ടോ, ഇതാണ് അപ്പോൾ നമ്മൾ ഇന്ന് എടുത്തിരിക്കുന്ന ബോട്ടിൽ. നമുക്കൊന്ന് ക്ലീൻ ചെയ്തെടുത്തേച്ച് വേണം നമ്മുടെ പെയിൻറ്റിങ് പ്രോസസ്സിലേക്ക് കടക്കാനായിട്ട്. ഇപ്പം നമ്മുടെ ഇന്നത്തെ ടൂൾസൊക്കെ നമുക്ക് എടുക്കാനുണ്ട്. ട്രിറ് ഇതൊക്കെ നമുക്ക് നമ്മുടെ ടൂൾസ് വെച്ചിരിക്കുന്ന നമ്മുടെ ആക്രിക്കടയാണ്. നമുക്കിതിനകത്ത് ടൂൾസ് എടുക്കാനുണ്ട്. ഇനി ഉഷ് ആ വന്നില്ലേ, ഈ ഇത് കണ്ടോ. ഇതൊക്കെ നമ്മുടെ ബോട്ടിൽ ആർട്ട്, ബോട്ടിൽ ആർട്ട് എന്നതാണ് ഞാൻ ഈ പറയണത്. ഇത് നമ്മുടെ കോക്കനട്ട് ഷെൽ ക്രാഫ്റ്റ് ഐഡിയാസാണ്. നമ്മൾ പെണ്ണിച്ചിട്ട് ചെയ്ത് വെച്ചേക്കാട്ടോ. ഇത് അതിൻ്റെ കൂട്ടത്തിൽ കൂട്ടരുത്. ഇത് നമ്മൾ വേസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ പെയിൻറ്റ് തന്നെ ആ ചെറിയ ബോട്ടിലുള്ള 20 രൂപയുടെ, അതുകൊണ്ട് നമ്മൾ ഉണ്ടാക്കിയിരുന്ന കേട്ടോ. അതൊക്കെ പണ്ടുണ്ടാക്കി വെച്ചെങ്ങനെയാണ്, അതൊക്കെ പോയി നല്ല സ്ഥലമില്ല. പക്ഷേ ഈ കോഴിക്ക് ഞാൻ വീഡിയോ എടുക്കുമ്പോൾ ഭയങ്കര വെച്ചാലോ. നമുക്കപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടിക്ക് വേണ്ട സാധനങ്ങളൊക്കെ നമുക്ക് എടുക്കാം. ഇന്നത്തെ ഇതിനകത്ത് നമ്മൾ കളർ എടുത്തു നമ്മുടെ
പെയിന്റിന്റെ ബ്രഷിന്റെ അതിങ്ങനെ എടുത്തേക്കാട്ടോ. ഇതൊക്കെ നമ്മൾ ഓരോ പൊട്ടിയ ഗ്ലാസ്സിലാട്ട് ഇട്ട് വെക്കണം. നമുക്കപ്പോൾ ഇന്നത്തെ ബോട്ടിലാട്ടിന് ഏകദേശം ഇത്ര സാധനമൊക്കെ മതി. ഇനിയിപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ വഴിയെ നിങ്ങളെ കാണിച്ചു തരാം. അങ്ങനെ നോക്കിയിട്ട് നോക്കിയിട്ട് നമ്മുടെ കറണ്ട് വന്നു. ഇനിയിപ്പോൾ നമുക്ക് പൊരിക്കാം. അപ്പോഴേ നമുക്ക് ഏതൊക്കെ കളർ ഉണ്ടെന്ന് നോക്കിയിട്ട് നമുക്ക് ബേസ് കളർ അടിക്കാം കേട്ടോ. കാരണം ഉള്ള കളർ നോക്കി വേണമല്ലോ അടിക്കാനായിട്ട്. നോക്കി കളറൊക്കെ തീർന്നു തീർന്ന് വരും കേട്ടോ. നമുക്ക് റെഡ് ഉണ്ടോ നോക്കാം. ഇപ്പോൾ മേടിക്കാൻ പോയിട്ട് കുറച്ച് നാളായി, കളറൊക്കെ തീർന്ന് തീർന്ന് വരും. ആ റെഡ് പേരിനുണ്ട്, നമുക്ക് റെഡിൻ്റെ ഇച്ചിരി ആവശ്യം മതി. ഇനിയിപ്പോൾ നമുക്ക് ഒരു ബേസ് കളർ ഏതാണെന്ന് നോക്കട്ടെ. ബ്ലാക്ക് ഉണ്ടെങ്കിൽ ബ്ലാക്ക് നമുക്ക് അടിക്കാം. ബേസ് കളർ ബ്ലാക്ക് കുറവാലോ. എന്നാലും നമുക്കൊന്ന് നോക്കാം. വൈറ്റും നമുക്ക് ആവശ്യമുണ്ട്. ഇങ്ങനെ നോക്കിയാൽ ഞാൻ പറയും എല്ലാ കളർ ആവശ്യമുണ്ടെന്ന് പറയട്ടോ. വൈറ്റും ഉണ്ട്, നമുക്ക് ലെമണല്ലോ വേണം. മറ്റേ ഒരു എല്ലോയും കൂടെ വേണം. മനസ്സിലായാലോ, നമുക്ക് ഇത്രയും കളർ വേണമെന്ന് കിട്ടിയില്ലേ. അപ്പോൾ ഇത്രയും കളറാണ് നമുക്ക് ഇന്ന് ചെയ്യാനായിട്ട് ആവശ്യമായിട്ടുള്ളത്. ബേസ് കളർ ചെയ്ത് കൊടുക്കണം. ബേസ് കളർ നമുക്കൊരു ബ്ലാക്ക് കൊടുത്തേക്കാലേ. ബ്ലാക്ക് ഇരിക്കട്ടെ, നോക്കട്ടെ കേട്ടോ. ബ്ലാക്ക് അടിച്ചിട്ട് തികഞ്ഞില്ല ഞാൻ ബേസ് കളർ മാറ്റാനുള്ള ചാൻസ് ഉണ്ട്. നമുക്ക് എന്തായാലും ബ്ലാക്ക് ബേസ് കളറായിട്ട് കൊടുക്കാം അല്ലേ. അങ്ങനെ നോക്കിക്കഴിഞ്ഞപ്പോൾ നമ്മൾ ബ്ലാക്ക് ഇല്ലാന്ന് വിചാരിച്ചത് നോക്കിയപ്പോഴാണ് ഒരു ബോട്ടിലിൽ ഒരു ഗ്രേ കൂടിയ ബ്ലാക്ക് ഇരിക്കുന്നുണ്ടായിരുന്നു. നമുക്ക് അത് വെച്ച് അങ്ങ് സെറ്റപ്പാക്കാം ഇന്ന്. അപ്പോൾ നമ്മൾ നമ്മുടെ ബേസ് കോട്ട് അടിക്കാൻ പോവുകയാണ്. ബാക്ക്ഗ്രൗണ്ടൊക്കെ കുറച്ച് ഇതായിട്ടുണ്ടല്ലേ നമ്മുടെ ഈ എന്താ പറയുക ചാർട്ട്. നമുക്കതെന്തായാലും അടുത്ത ദിവസം തന്നെ മാറ്റാം. മഴയായതുകൊണ്ട് നമ്മുടെ ഈ ബേസ് കോട്ട് ഉണങ്ങാനായിട്ട് കുറച്ച് സമയം വേണ്ടി വരും. നമ്മുടെ ആ ബോട്ടിലിൻ്റെ ക്യാപ്പിലുള്ള റിങ് നമ്മൾ ഉരുക്കളഞ്ഞ അല്ലെങ്കിൽ ഇനിയിപ്പോൾ അതൊരു മെനേഡായിട്ടിരിക്കും. ഒറ്റൊരു മിനിറ്റ്, ഇതങ്ങ് ഊരിപ്പിളക്കളയട്ടെ കേട്ടോ. നമ്മളങ്ങനെ എൻ്റെ ആ ക്യാപ്പിൻ്റെ അറിങ് അങ്ങ് ഊരിക്കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ബേസ് കോട്ട് ഫുള്ളായിട്ട് അടിച്ച് കഴിഞ്ഞിട്ട് കാണാം കേട്ടോ. ഇത് ബ്ലാക്ക് അല്ലേ, ചെറിയൊരു ഷെയ്ഡ് വ്യത്യാസമായിട്ട് കാണുന്നുണ്ട്. ആ എന്തെങ്കിലും ആവട്ടെ, നമുക്കൊരു ഡാർക്ക് ബാക്ക്ഗ്രൗണ്ട് കിട്ടിയാൽ മതി. ആരും പേടിക്കേണ്ട സുഹൃത്തുക്കളെ, ഒന്നും സംഭവിച്ചിട്ടില്ല. മഴയായതുകൊണ്ടേ നമ്മുടെ ഈ ബോട്ടിൽ ഉണങ്ങാനായിട്ട് കുറേ നേരം എടുക്കും. അതുകൊണ്ട് നമ്മൾ നേരത്തെ ചെയ്ത് വെച്ചൊരു ബോട്ടിൽ എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതിൻ്റെ ബേസ് കളറായിട്ട് നമ്മൾ എടുത്തേക്കുന്നത് വൈറ്റ് കളറാണ്. അതിൽ നമ്മൾ ട്യൂലിപ്പ് എന്ന് പറഞ്ഞ മറ്റേ എവിടെ പറയുക നെതർലൻഡ്സിലൊക്കെ ഭയങ്കര വലിയ ഫ്ലവർ ഷോ ആയിട്ട് നടക്കുന്ന പരിപാടിയിൽ നമ്മൾ അന്ന് ഈ ബോട്ടിൽ വരയ്ക്കാൻ പോകണം ആ പൂവ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇലകളാണ് നമ്മളിപ്പോൾ വരയ്ക്കുന്നത്. ചിലവിള ചിലവിള അങ്ങ് വരച്ച് കൂട്ടിയാൽ ഇത് തെറ്റിപ്പോയാലും വലിയ പാടൊന്നുമില്ല. എന്ന് വെച്ചാൽ തെറ്റിപ്പോയി കഴിഞ്ഞാലും നമുക്ക് ഈ ഇല അങ്ങ് ഇലയായിട്ട് വെക്കാം കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ ആരും പേടിക്കേണ്ട, തെറ്റിപ്പോയി എന്ന് വെച്ചാൽ ഒരു കുഴപ്പമില്ല. അതുകൊണ്ട് നമ്മളിത് ഫ്രീ ഹാൻഡായിട്ടാണ് വരയ്ക്കുന്നത്. അല്ലെങ്കിൽ എനിക്ക് ഇച്ചിരി ഫ്രീ ഹാൻഡായിട്ട് വരയ്ക്കാനാണോ ഇഷ്ടം. ചുമ്മാ ഓരോ വര വരച്ചത് അതിന് മേലിക്കൂടെ വരയ്ക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ അങ്ങനെ അഞ്ചാറ് ഇല നമ്മൾ വരച്ചെടുത്തിട്ടുണ്ട്. നിങ്ങൾ കണ്ടല്ലോ അപ്പോൾ എങ്ങനെയാണ് വരയ്ക്കണേന്ന്. നമ്മൾ നിങ്ങളെ ടൈം ലാപ്സ് ഇട്ടാണ് കാണിക്കുന്നത്, വേറൊന്നും കൊണ്ടല്ല. നിങ്ങളങ്ങനെ ഇരുന്നിരുന്ന് ബോറടിച്ച് പോകണമെന്ന് വിചാരിച്ചോ. അതുകൊണ്ട് നമ്മൾ ടൈം ലാപ്സ് ഇട്ടാണ് ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടു നിങ്ങളെല്ലാവരും കാണിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് പ്രധാനമായിട്ട് നമ്മൾ എടുത്തേക്കുന്ന കളർ വേറൊന്നുമല്ല, ഗ്രീൻ ബ്ലാക്ക്
പിന്നെ അതാ ആദ്യം കാണിച്ച കളറൊന്നും അല്ല കേട്ടോ, അത് വേറെ കളറൊക്കെ ഞാൻ മാറ്റി മാറ്റി എടുത്തിട്ടുണ്ടാവും. ഗ്രീൻ, ബ്ലാക്ക്, യെല്ലോ, ലെമണല്ലോ, ഇങ്ങനത്തെ കളറൊക്കെയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. പിന്നെ നമ്മുടെ ഫ്ലവർ ചെയ്യാനായിട്ട് ഒരു ബ്ലൂ കൂടിയ ഒരു കളറാണ് എടുത്തിരിക്കുന്നത്. നമ്മളങ്ങനെ അതിൻ്റെ ഇലയൊക്കെ നമ്മളങ്ങനെ വരച്ച് കൂട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനിയത്തെ നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞാൽ പൂ വരയ്ക്കാനായിട്ട് സ്റ്റമ്മ് വരച്ച് കൊടുക്കുവാണ്. ഞാൻ നോക്കിയിട്ട് അത്യാവശ്യം ഏറ്റവും എളുപ്പമുള്ള ഒരു ബോട്ടിൽ ആർട്ടാണിത്. നിങ്ങൾക്ക് എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാവുന്ന കേസുള്ളൂ കേട്ടോ ഇത്. പിന്നെ ആ ടൂലിപ്പ് പൂവിൻ്റെ കാര്യം പറയാനാണെങ്കിൽ ഒരു എന്താ വെച്ചാൽ ഭയങ്കര എളുപ്പമായിട്ട് വരയ്ക്കാൻ പറ്റും. നിങ്ങൾ ഈ സൈഡിൽ പൂവ് കാണിച്ചു തരണം. നിങ്ങൾക്ക് ചിലപ്പോൾ ഈ പേര് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല, പക്ഷേ ആ പൂവ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ആ ഇത് ഈ പൂവാണോ നിങ്ങൾ വിചാരിക്കും. എന്നാലും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പൂവാണ്. അപ്പോൾ മൾട്ടി കളർ ചെയ്യുന്ന ആ ടീച്ചറോട് സെറ്റപ്പ്, ഞാനിപ്പോൾ എടുത്തേക്കുന്ന ഒരു ബ്ലൂ കളർന്ന ഒരു കളർ അങ്ങനെ കറക്റ്റായിട്ട് എനിക്ക് പറയാനില്ല. നിങ്ങളപ്പോൾ ഈ വരയ്ക്കണില്ലേ, നമ്മുടെ എക്സാക്റ്റ് ഒരു ബ്ലൂ അല്ല, വേറൊരു സൈസ് കളറാണ് എന്തായാലും. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ പൂവിൻ്റെ ആ ഒരു ഏരിയ നമ്മൾ മാർക്ക് ചെയ്തിട്ട് അതിനകത്തേക്കാണ് നമ്മൾ ഡീറ്റെയിലിംഗ് ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ ഡീറ്റെയിലിംഗ് ഞാൻ ഡീറ്റെയിലിംഗ് ആയിട്ട് നിങ്ങളെ കാണിച്ചു തരുന്നില്ല, നമ്മൾ ടൈം ലാപ്സ് ഒക്കെ ഇടും കേട്ടോ. കാരണം നിങ്ങളെ ബോറടിപ്പിക്കരുതല്ലോ, നിങ്ങളാണ് നമ്മുടെ പവർ. അപ്പോഴേ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഓടിപ്പോയി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൊണ്ടൊന്ന് അഡേബിൾ ചെയ്യേണ്ട കാര്യം പറയണില്ല. എന്നാലാണ് നമ്മുടെ വീഡിയോസ് ആക്റ്റീവ് പൊളിയായിട്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് എത്തിച്ചേരുകയുള്ളൂ. പിന്നെ എന്നാ പറയാനാ, ഇങ്ങനെ ചുറ്റും വരച്ചും കൂട്ടുവാട്ടോ നമ്മൾ. ടൈം ലാപ്സ് ഇട്ടേക്കൊണ്ട് നിങ്ങൾക്ക് ഇനി വലിയ ബോറടിക്കില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ എല്ലാവരും നല്ലതാണ്. പിന്നെ നമ്മൾ പലരും കോണ്ടാക്റ്റ് ചെയ്യുന്നുണ്ട്. എല്ലാ കോണ്ടാക്റ്റും അല്ലെങ്കിൽ എല്ലാം ഇങ്ങനെ ചെയ്യുന്ന സപ്പോർട്ട്, നിങ്ങളുടെ സപ്പോർട്ട് വളരെ എന്താ പറയുക അത്യാവശ്യമാണ്. അല്ലെങ്കിൽ അടിപൊളിയാണ് നിങ്ങളുടെ സപ്പോർട്ട്. നിങ്ങളുടെ സപ്പോർട്ടിന് 1000 താങ്ക്. നമ്മൾ തമ്മിൽ താങ്കൂറ്റി ഒന്നും ആവശ്യമില്ലല്ലോ അല്ലേ, കാരണം നമ്മളൊരു ഫാമിലിയാണ്. അപ്പം നമ്മുടെ ഫാമിലി വളരാനായിട്ട് നിങ്ങൾ കൂടി ഒന്ന് നമ്മൾ ഷെയർ ഉണ്ടല്ലോ ഷെയർ ചെയ്തുകൂടി നമ്മൾ സപ്പോർട്ട് ചെയ്യാം കേട്ടോ. ആ ഇനിയിപ്പോൾ നിങ്ങൾ ടുകുടുകുടുകുടു ഞാൻ മൊത്തം കാണിക്കുന്നില്ല, ഡീറ്റെയിലിംഗ് ചെയ്തിട്ട് നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. അത് കുറച്ച് സമയം പോണ പരിപാടിയാണ്. അപ്പോൾ നമ്മളങ്ങനെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഇന്നത്തെ ബോട്ടിൽ ആർട്ട് നമ്മൾ അടിപൊളിയായിട്ട് തീർത്തിട്ടുണ്ട്. എങ്ങനെയുണ്ട് നമ്മുടെ ബോട്ടിൽ ആർട്ട്? സൂപ്പർ അല്ലേ? നിങ്ങൾ തന്നെ പറഞ്ഞു കേട്ടോ. ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായവും നിർദ്ദേശങ്ങൾ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടി ഷെയർ ചെയ്തുകൂടി നമ്മുടെ ചാനലിൽ നിന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാലാണ് നമ്മൾ ആഡ് ചെയ്ത് ഇങ്ങനത്തെ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് അപ്പം തന്നെ എത്തത്തുള്ളൂ. കുറച്ച് കറുത്തിരിക്കുന്നുണ്ടല്ലേ, വേറെ ഒന്നും ഇല്ല കേട്ടോ. ഇവിടെയാണ് ഈ മൊത്തം മഴക്കാരെ കൂടി മഴയ്ക്കുള്ള നല്ല ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് മഴ അടുത്ത മഴ പെയ്യുന്നതിന് മുമ്പ് നമുക്ക് വീഡിയോ അവസാനിപ്പിക്കാം. അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല ദിവസം നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. ദിസ് ഇസ് ഡിനിക് പിനോബിൾ സൈനിങ് ഓഫ്. ടെക് ആൻഡ് ബ്ലോക്ക് സഫാരി. നമ്മുടെ പോയില്ലേ ഈ നമ്മുടെ ബോട്ടിലാറിൻ്റെ ചില വിഷ്വൽസ് നമ്മൾ എടുത്തിട്ടുണ്ട്, അതുകൂടി കണ്ടിട്ട് വേണം നിങ്ങൾ പോകാനായിട്ട്. അപ്പോൾ എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ. അപ്പോഴേ നമുക്ക് അടുത്ത ദിവസം കാണാം കേട്ടോ.